ഹായ്, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശിൽപാസ് ക്രിയേറ്റിവിറ്റി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റുമായിട്ടാണ്. എന്താണ് പറഞ്ഞാല്, നമ്മുടെ പഴയ ഇയറിംഗ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഇനി ആരും ഒന്നും കളയണ്ട. ഇയറിംഗ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ അത് നമ്മൾക്ക് എങ്ങനെ നമുക്ക് പുതിയതുപോലെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. എങ്ങനെയാന്ന് പറഞ്ഞാല്, നമ്മളതിന് കുറച്ച് ബീഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളത് കുറച്ചുകൂടെ നല്ലൊരു ലുക്കാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ആരും ഒരു ഇയറിംഗ്സും കളയണ്ട, നമുക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തന്നേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയയിൽ പലതരത്തിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പേ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി വരും. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയി രേഖപ്പെടുത്താം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇയറിംഗ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുമ്പേ ഞാനൊരു പഴയ ഒരു ഇയറിംഗ്സ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ വല്ലാണ്ട് മങ്ങിയിരുന്നു. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് നല്ല കളർ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കളറിലും പോയ ഇയറിംഗ്സ് അങ്ങനെയല്ല, ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ കളർ പോയതുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ നല്ല ഷൈനി ആയിട്ട് കിട്ടും. അപ്പം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു തിളക്കായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഈ ഒരു ടൈപ്പ് മെറ്റീരിയലിലെ ഇയറിംഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ല ഷൈനി ആയിട്ടിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ നല്ല ഷൈനി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇയറിംഗ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ സെയിം ഇയറിംഗ്സ് തന്നെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ സ്റ്റഡ് ഒന്നിൻ്റെത് പൊട്ടിപ്പോയിരിക്കുന്നു. അപ്പം ഞാൻ കരുതി ആ രണ്ട് ഇയറിംഗ്സ് അങ്ങ് മാറ്റിയതിന് ശേഷം ഞാൻ ആ ഇയറിംഗ്സ് ഹാങ്ങിങ് ഇയറിംഗ്സ് പോലെ ആക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അതിൻ്റെ സ്റ്റഡ് ഞാനങ്ങ് റിമൂവ് ചെയ്ത് കളയാനാണ് പോകുന്നത്. ഓക്കെ, അതുപോലെ രണ്ട് സ്റ്റഡും ഞാനങ്ങ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനൊരു നമ്മളുടെ കട്ടിംഗ് പ്ലെയർ പോലത്തെ ഇയറിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി മെറ്റീരിയൽ വാങ്ങുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഒരു സാധനം കിട്ടും. അപ്പോൾ ആ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ അതങ്ങ് റിമൂവ് ചെയ്തെടുക്കുന്നത്. ആ റിമൂവ് ചെയ്തത് വെച്ച് നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ, അത് വേണമെങ്കിൽ നമുക്കൊരു നോസ് പിന്നായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനതിൽ ഹുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഞാനതിൽ ഇയറിംഗ്സ് ഹുക്ക്, നോർമലി നമ്മൾ ഹാങ്ങിങ് ഇയറിംഗ്സിനൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ഹുക്ക് തന്നെയാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് വേറെ തന്നെ ഒരു ഹാങ്ങിങ് ടൈപ്പ് ഇയറിംഗ്സ് ആയി. ഇത്രയും നാളും അത് ഒരു സ്റ്റഡ് ടൈപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ഹാങ്ങിങ് ടൈപ്പ് ഞാൻ ആക്കിയെടുത്തു. അത് പിന്നെ അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റോൺ ചെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പല കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ താഴെ റെഡ് കളർ ബീഡ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ റെഡ് കളറിലുള്ള സ്റ്റോൺ ചെയിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ആ റൗണ്ടിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഫസ്റ്റ് ഞാനൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഈ സ്റ്റോൺ ചെയിൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫെവിക്കോൾ ആകുമ്പം നന്നായിട്ട് ഒട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം, ഗ്ലൂ ഗണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതിങ്ങനെ റൗണ്ടിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതിൻ്റെ ലുക്ക് ഒരു നല്ലൊരു ലുക്കായി വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ കയ്യിൽ ഒരുപാട് സ്റ്റോൺ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. സ്റ്റിക്കർ വാങ്ങാൻ ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിലൊക്കെ. ഇപ്പോൾ കുട്ടികളുടെ സ്കൂൾ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഇപ്പം
ഒരുപാട് ഷോപ്പിലൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യാം കേട്ടോ. അത് നല്ലൊരു സാധനമാണ് കേട്ടോ. അതിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഒട്ടിയിരിക്കും. അപ്പം നമുക്കത് നല്ലതാണ്, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടുതന്നെ ഞാനിവിടെ നെടുകിലായിട്ട് ഞാൻ അതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. റെഡ് കളറിലുള്ള സ്റ്റോൺ സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. ഞാനിവിടെ റെഡ് കളറിലെ സ്റ്റോൺ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ലുക്കായി വന്നിട്ടുണ്ട് ഇയറിങ്ങിന്. കളയാൻ വെച്ചതായിരുന്നു, പക്ഷെ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഇനി ആരും ഒന്നും കളയണ്ട കേട്ടോ, ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എന്തെങ്കിലും നിങ്ങളതായ ഐഡിയയിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുത്താൽ തന്നെ നല്ലൊരു ഭംഗിയായിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ ഇയറിങ്സിന്റെ ലുക്കേ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇയറിങ്സിൻ്റെ ഞാൻ രണ്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് പേസ്റ്റ് വെച്ച് നന്നായി ബ്രഷ് ചെയ്തപ്പോൾ തന്നെ നല്ല കളർ വന്നു. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഇയറിങ്സ് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് താഴെ ഒരു എന്താ പറയുക, ഒരു ഗ്രീനിഷ് ബ്ലൂ കളറിലെ ഒരു ബീഡ്സാണ്. അപ്പോൾ ആ സെയിം ബീഡ്സിന് മാച്ചാവുന്ന ഒരു നെയിൽ പോളിഷ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിവിടെ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മുട്ടുസൂചി വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. മുട്ടുസൂചി ജസ്റ്റ് ഒന്ന് നെയിൽ പോളിഷിലേക്ക് മുക്കിയതിന് ശേഷം അവിടെ കാണുന്ന ഓരോരോ മീൻസ് കുറച്ച് പൊന്തി നിൽക്കുന്ന കുറച്ച് ഡോട്ട് ഡോട്ട്സ് ഉണ്ട്, അവിടെ എല്ലാം ഞാൻ ഇതുപോലെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഒക്കെ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്റ്റൈലേ മാറിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫുള്ളൊരു ബ്ലൂയിഷ് ഷെയ്ഡ് വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് തോന്നി നല്ലൊരു ഭംഗിയുണ്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തു കേട്ടോ. ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് വെച്ച് ടൂത്ത് പേസ്റ്റ് വെച്ച് നന്നായി ബ്രഷ് ചെയ്തപ്പോൾ തന്നെ നല്ല കളർ വന്നു. ഇതും വല്ലാണ്ട് നാശമായിട്ടിരുന്ന ഇയറിങ്സ് ആയിരുന്നു. അപ്പോൾ ഇതും ഞാൻ അതേപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല ബ്രഷ് ചെയ്തപ്പോൾ നല്ലൊരു കളർ വന്നു. അതിനുശേഷമാണ് ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തത്. ഓക്കെ, അതുപോലെ അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലായിട്ടുണ്ട് ഡോട്ട്സ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ബ്ലൂ കളറിലുള്ള സ്റ്റോൺ സ്റ്റിക്കർ. അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റോൺ സ്റ്റിക്കർ വെച്ച് നടുകിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അതും ഞാൻ ഫെവിക്കോൾ കൊണ്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. നല്ല ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫെവിക്കോൾ ബെസ്റ്റാട്ടോ. അപ്പോൾ ഞാനത് നടുകിലായിട്ട് ഈ സ്റ്റോൺ സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇയറിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ലുക്ക് തന്നെ ഒരു മാറിയിട്ടുണ്ട്. എന്താ രണ്ടും കൂടി വെക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് വന്നിട്ടുണ്ട് അതിന്. അപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആറ് ഇയറിങ്സ് ഒന്നും കളയണ്ട. ഓക്കെ, അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ജിംക്കയാണ് എടുത്തത്. ജിംക്ക വല്ലാണ്ട് കളറൊക്കെ മങ്ങിയ ഒരു ജിംക്കയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അത് ഞാൻ പേസ്റ്റ് വെച്ച് ബ്രഷൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല, ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട്. ബിക്കോസ് അത് വേറെ തന്നെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് ടൂത്ത് പേസ്റ്റ് വെച്ച് ബ്രഷ് ചെയ്ത് കൊടുത്താൽ അത്ര കളറൊന്നും വരാനൊന്നും പോകുന്നില്ല. അപ്പോൾ അത് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റോൺ സ്റ്റിക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോൺ സ്റ്റിക്കർ മൊത്തമായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അത് ഞാനൊരു ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനത് സ്റ്റെഡിൻ്റെ അവിടെയും ഒരു സ്റ്റോൺ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം താഴെ റെഡ് കളറിലുള്ള ബീഡ്സ് ആയതുകൊണ്ട് തന്നെ രണ്ട് ബീഡ്സ് അവിടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പം ഇയറിങ്സ്. ഇപ്പം വേറെ തന്നെ ഒരു ലുക്കായിട്ടുണ്ട്. പഴയ ലുക്ക് മാറി നല്ലൊരു ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസം. ഓക്കെ, അപ്പം നമുക്ക് സെക്കൻഡ് ഇയറിങ് ഇവിടെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം.
ഓക്കെ, രണ്ടും റെഡി ആയിട്ടുണ്ട്. രണ്ടും നല്ല ഉണങ്ങി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയൊക്കെ വേറെ ചെയ്യാം. നല്ല ഭംഗിയുണ്ട് സാരിയുടെ കൂടെയും എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് വേറെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഇയറിംഗ് നമുക്ക് റെഡിയാക്കാം. ഇതും വളരെ കളറൊക്കെ പോയി വല്ലാണ്ടായിട്ടുണ്ട്. അത് ഞാൻ ടൂത്ത് പേസ്റ്റ് വെച്ച് ബ്രഷ് ചെയ്തു, പക്ഷേ എനിക്കത് കളർ അത്രയായിട്ട് വന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് മൊത്തമായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, പിങ്ക് കളറിലെ ബീഡ്സ്. അപ്പോൾ അതും ഞാൻ ഫെവിക്കോള് വെച്ച് മൊത്തമായിട്ട് ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് താഴെ ആയിട്ട് സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് മൾട്ടി കളറിലെ സ്റ്റോൺ ചെയിനും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നമ്മളെ ഈ ഇയറിങ്ങും നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. വേറെ തന്നെ ഒരു ഇയറിംഗ് പോലെയുണ്ട്, പഴയ ഇയറിംഗിന് വ്യത്യസ്തമായിട്ട് തന്നെ ഉണ്ട് ഇത് കാണാൻ. ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇയറിംഗ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഇയറിംഗ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരുന്നു. ഇയറിംഗ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരുന്നു. എല്ലാവരും ഇപ്പം ട്രൈ ചെയ്ത് നോക്കണം. ആരും ഇനി പഴയ ഇയറിംഗ്സ് ഒന്നും കളയണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെയും ഇറ്റ്സ് മീ ശിൽപ നന്ദി സൈനിങ് ഓഫ്.